പട്ടക്കൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഇന്ന് കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു പുതിയ ഒരു പ്രൊസീജിയറായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രോസ്റ്റേറ്റ് എംബളൈസേഷൻ എന്നാണ് അതിന് പറയാം. പ്രോസ്റ്റേറ്റ് എന്ന ഇത് ഒരു ആണുങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ്, അതായത് മൂത്രാശയത്തിന്റെ ചോടെ ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ്. എല്ലാ ആണുങ്ങൾക്കുണ്ട്, പക്ഷെ പ്രായം ചെല്ലുന്തോറും ഒരു 35 വയസ്സിന് മേലെ 40 വയസ്സിന് മേലെയൊക്കെ ആകുമ്പോൾ ഈ ഗ്രന്ഥി കുറച്ച് ചെറുതായിട്ട് വളർന്നു വന്ന് മൂത്രതടസ്സം ഉണ്ടാവും. ഒരു 50 വയസ്സിന്റെ ഉള്ള ആളുകൾക്ക് 50% ആൾക്കാർക്ക് മൂത്രതടസ്സമുണ്ട്. 80 വയസ്സിൽ 80% ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ പലതാണ്. ഒന്ന്, രോഗിക്ക് മൂത്രം മുഴുവൻ ഒഴിഞ്ഞു പോകാത്തതുകൊണ്ട് ഇടക്കിടക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരു ആവശ്യം വരും. പകലാണെങ്കിൽ കുറച്ച് സമയം മൂത്രം ഒഴിച്ചു, പിന്നെ ഒരു അരമണിക്കൂറിലോ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മൂത്രം ഒഴിച്ചു, അങ്ങനെ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ എവിടെയും ദൂരെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസം വരും. അതേപോലെ രാത്രിയാണെങ്കിൽ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കേണ്ട ഒരാവശ്യം വരും. അത് മൂത്രം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. രണ്ടാമത്, മൂത്രം കൂടുതലായിട്ട് ഒഴിഞ്ഞു പോകാതിരിക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് ഇടക്കിടക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തത്, മൂത്രം ഒഴിക്കണം എന്ന് കരുതിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഒഴിക്കണം. അപ്പോൾ ഇപ്പോൾ മൂത്രം ഒഴിക്കണം, നമ്മളൊരു മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പ് വരെയോ അല്ലെങ്കിൽ 15 മിനിറ്റ് വരെയോ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടാത്തതുകൊണ്ട് ഉടനടി മൂത്രം ഒഴിക്കണം. ചില സമയത്ത് എത്രത്തോളം ചില ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് എത്താനുള്ള സാവകാശം പോലും കിട്ടാത്ത ഒരു സ്റ്റേജ് വരും. വേറെ ചില ആൾക്കാർക്ക് മൂത്രം പോകാൻ സ്റ്റാർട്ട് ചെയ്യാൻ, മൂത്രം ഒഴിക്കാൻ ചെന്നാൽ മൂത്രം പോകാൻ ഒരുപാട് സമയമെടുക്കും, കുറേ നേരം കാത്തുനിൽക്കണം, എന്നാലേ മൂത്രം പോവുള്ളൂ. അതന്നെ മുക്കി ഒക്കെ മൂത്രം കളയേണ്ട ഒരു സ്റ്റേജ് വരും. വേറെ ചില ആൾക്കാർക്ക് മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ മൂത്രത്തിന്റെ സ്ട്രീം വളരെ ബ്രേക്ക് ആയിരിക്കും, വളരെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് പോയി പിന്നെ നിന്നു പിന്നെ കുറച്ച് പോയി പിന്നെ നിന്നു, അങ്ങനത്തെ വരാം. അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരത്തേക്ക് മൂത്രം ഉറ്റി പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അതവിടുന്ന് ക്ലീൻ ചെയ്ത് എണീറ്റ് പോരാൻ കഴിയാത്ത ഒരു പ്രയാസം ഉണ്ടാവും, പ്രത്യേകിച്ച് പ്രായമുള്ള ആണുങ്ങളുടെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക്, പല ആൾക്കാർക്കും നമ്മൾ മരുന്ന് കൊടുത്താൽ തന്നെ ആ ലക്ഷണങ്ങൾ മാറും. ഇത് സ്കാൻ ചെയ്ത് പ്രോസ്റ്റേറ്റിൻ്റെ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പലപ്പോഴും മരുന്ന് മാത്രം മതി. എന്നാൽ ചില ആൾക്കാർക്ക് മരുന്നുകൊണ്ട് ഇത് മാറാതാകുമ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയുള്ള ഓപ്പറേഷനുകൾക്ക് പകരമായിട്ട് ഈ പ്രോസ്റ്റേറ്റിലോട്ടുള്ള രക്തഓട്ടം കാലിൻ്റെ ഒടിയിലുള്ള രക്തക്കുഴലിൽ കൂടി കയറി പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽക്ക് പ്രോസ്റ്റേറ്റിന് രക്തം കൊടുക്കുന്ന 2 രക്തക്കുഴലുണ്ട്. ആ 2 രക്തക്കുഴലിൽ പോയി അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് പ്രോസ്റ്റേറ്റിന്റെ രക്തോട്ടം കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് പ്രോസ്റ്റേറ്റ് എംബളൈസേഷൻ എന്ന് പറയുക. ആ എംബളൈസേഷൻ കഴിയുമ്പോൾ പ്രോസ്റ്റേറ്റ് ചുരുങ്ങി വരും. ഇതിന് സർജറിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ഓപ്പറേഷനല്ല, വളരെ ചെറിയ ട്യൂബ് കൂടി നടത്തുന്ന ഒരു സംഗതിയാണ്. 2, അതിന് അനസ്തീസ്യ വേണ്ട, അതായത് മയക്കൽ വേണ്ട. 3, അഡ്മിറ്റ് ആവശ്യമില്ല, രാവിലെ വന്ന വൈകുന്നേരം ആകുമ്പോൾ ചെയ്ത് വീട്ടിൽ പോവാം. 4, അത് ലൈംഗിക ശേഷിയെ അതുപോലെ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ തീരെ ബാധിക്കുന്നില്ല. സർജറിയിൽ പല ആൾക്കാർക്കും അത് ബാധിക്കപ്പെടും, ഇത് തീരെ ബാധിക്കുന്നില്ല. 5, തീരെ ബ്ലീഡിംഗ് ഇല്ല, സർജറി കഴിയുന്ന ആൾക്കാർക്ക് ഒരുപാട് ബ്ലീഡിംഗ് കാണാറുണ്ട്. 6, ഈ ബ്ലീഡിംഗ് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിയിട്ടുണ്ട് ട്യൂബിൻ്റെ ആവശ്യമില്ല. 7, റെസ്റ്റ് ആവശ്യമില്ല, പ്രൊസീജിയർ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇത്തരം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രൊസീജിയറാണ് പ്രോസ്റ്റേറ്റ് എംബളൈസേഷൻ എന്ന് പറഞ്ഞത്. സർജറിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതുമായി ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% ആൾക്കാർക്കും പൂർണ്ണമായ ആശ്വാസം കിട്ടുകയും വീണ്ടും ഒരു പ്രൊസീജിയറിൻ്റെ അല്ലെങ്കിൽ ഒരു സർജറിയുടെ ആവശ്യമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. ഇത് നമ്മളുടെ നാട്ടിൽ അധികം കോമൺ ആയിട്ടില്ല, അത് കാരണം പല ആളുകൾക്കും അറിയില്ല. ഇത് നല്ല റിസൾട്ടാണ് കാണിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള പുതിയ പ്രൊസീജിയറുമായിട്ട് വീണ്ടും കാണാം. നന്ദി.